മമ്മൂക്ക ഓർലാലേട്ടൻ. പഴയ മമ്മൂക്കയെയാണോ പുതിയ മമ്മൂക്കയെയാണോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? പുതിയ ലാലേട്ടനെയാണോ പഴയ ലാലേട്ടനെയാണോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? ആരാധകർക്ക് പല രീതിയിലുള്ള ഉത്തരങ്ങളും പറയാനുണ്ടാവും. മമ്മൂക്കയുടെ കാര്യത്തിൽ പഴയതെന്നോ പുതിയതെന്നോ വ്യത്യാസമില്ലാതെ ആരാധകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂക്കയെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റീച്ച് തന്നെയാണ്. എന്നാൽ ലാലേട്ടൻ്റെ റീച്ച് പഴയതിനേക്കാൾ കുറച്ച് താഴ്ന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ലാലേട്ടൻ്റെ പഴയകാല സിനിമകൾ എടുത്തു നോക്കിയാൽ ലാലേട്ടൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉപയോഗിച്ച ക്ലാസിക് സിനിമകൾ ഇന്നും നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. ആ ഒരു സിനിമകളെല്ലാം അങ്ങനെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നൃത്തത്തിൻ്റെ കാര്യം, അത് ഇനി ക്ലാസിക്കൽ ഡാൻസ് ആവട്ടെ ഇനി സിനിമാറ്റിക് ഡാൻസ് ആവട്ടെ, അടിച്ച് തകർത്ത് കൈ തരും. അതുപോലെ ആയോധന കലകൾ, കളരി, കരാട്ടെ, കുംഫു അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആയോധന കലയും അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട്. അതുപോലെ തന്നെ അഭിനയം, നഖം തൊട്ട് തല മുടി വരെ അഭിനയിക്കുമെന്നുള്ളതാണ് ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത. ബോൺ ആക്ടർ എന്നാണ് ലാലേട്ടനെ പലപ്പോഴും പലരും അഭിസംബോധന ചെയ്യാറ്. ജഗതി ശ്രീകുമാർ തന്നെ ഒരു വേദിയിൽ വെച്ച് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ലാലേട്ടൻ്റെ സിനിമകൾ എല്ലാം ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ 80% നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ആ സിനിമകളുടെ ടൈറ്റിലുകൾ അത് നമ്മുടെ ഡയറിയിൽ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ക്ലാസിക്കൽ ഹിറ്റുകളുടെ രാജാവ് തന്നെയാണ് ലാലേട്ടൻ. അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ മമ്മൂക്കയും. മമ്മൂക്കയിൽ ഉള്ള ഒരു വ്യത്യാസം, അദ്ദേഹം ജന്മനാ നടനല്ല, ബോൺ ആക്ടറല്ല എന്നാണ് ജഗതി ശ്രീകുമാർ പറയുന്നത്. അദ്ദേഹം ആർജിച്ചെടുത്ത, കാലക്രമേണ ഉണ്ടാക്കിയെടുത്ത ഒരു കഴിവാണ്. സിനിമ എന്ന അതിയായ മോഹം കൊണ്ട്, സിനിമയോടുള്ള പ്രണയം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ കല എന്നുള്ളത് ജഗതി ശ്രീകുമാർ ആ വേദിയിൽ വെച്ച് പറഞ്ഞു. അന്ന് ലാലേട്ടനെക്കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചും വാതോരാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മമ്മൂക്കയുടെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു കഴിവാണ്. അത് തന്നെയാണ് വലിയ കഴിവ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കില്ലാത്ത ഒരു കഴിവിനെ നാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ആ ഒരു ഉണ്ടാക്കിയെടുത്ത കഴിവ് എല്ലാവരെക്കാളും മുകളിൽ നിൽക്കുമ്പോൾ അത് തന്നെയല്ലേ ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ അഭിനയിക്കാൻ അറിയാം, നല്ല വൃത്തിയിൽ അഭിനയിക്കാൻ അറിയാം, ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാണ്, 3 ദേശീയ അവാർഡ്, 6 സംസ്ഥാന അവാർഡുകളും നേടിയ ഒരേ ഒരു മനുഷ്യൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതേ നേട്ടങ്ങളെല്ലാം ഒരു പക്ഷേ ലാലേട്ടനും തേടിയെത്തിയിട്ടുണ്ട്, ഒരിക്കലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മമ്മൂക്കയുടെ കയ്യിലുള്ള ഒരു പ്രത്യേകത, ഇമോഷണൽ സീനുകൾ അത് അഭിനയിക്കാൻ ഇന്ത്യൻ സിനിമയിൽ വേറൊരാളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില മ്യൂസിക്കുകൾ നമുക്ക് ഇമോഷൻ സീനുകൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ വിങ്ങിപ്പിക്കാൻ സഹായകമാകാറുണ്ട്. പക്ഷേ പലപ്പോഴും മമ്മൂക്ക മ്യൂസിക് ഇല്ലാതെ പോലും നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. അപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല, ക്ലാസിക്കൽ നൃത്തം ചെയ്യാൻ അറിയില്ല, സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുമോ ആ ഒരു രീതിയിൽ തന്നെയാണ് മമ്മൂക്ക ഡാൻസ് ചെയ്യാറ്. ഇതുപോലെ വിട്ടുപോയൊരു കാര്യം, മമ്മൂക്കയും ലാലേട്ടും നന്നായി പാട്ട് പാടുന്ന വ്യക്തികൾ കൂടിയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഒരു സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്, മമ്മൂക്കയും ഭാവിയിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു കമ്പാരിസൺ എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ലാലേട്ടനെയും മമ്മൂക്കയും വെച്ച് കമ്പയർ ചെയ്യാൻ കഴിയില്ല, അത് വേറെ കാര്യം. സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും രണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ട്. 50 വർഷങ്ങളോളമായിട്ട് ഒരിക്കലും ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പഴയ മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ നമ്മളുടെ ലൈബ്രറിയിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, ലാലേട്ടൻ്റെയും സൂക്ഷിക്കുന്നുണ്ട്. ക്ലാസിക് ഹിറ്റുകൾ, ക്ലാസിക് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സിനിമകൾ. ഓക്കെ, അപ്പോൾ പഴയ കാലം അവിടെ അങ്ങ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. പുതിയ കാലഘട്ടത്തിലേക്ക്, പുതിയ യുഗത്തിലേക്ക്, ഫ്രീക്കന്മാരുടെ ലോകത്തേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ലാലേട്ടൻ്റെ സിനിമകളിൽ വളരെ ഹിറ്റായതും ആളുകൾ മനസ്സിൽ ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ളത്.
എന്നാൽ മമ്മൂക്കയുടെ സിനിമകളിൽ ഒരുപാട് സിനിമകൾ നാളേക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നുന്ന പുതുമുഖ സംവിധായകർക്കും പുതിയ അഭിനേതാക്കൾക്കും അങ്ങനെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നൻപകൽ നേരത്ത്, മയക്കം, റോഷാക്ക്, അതേപോലെ കാതൽ, ദി കോർ, ഈ സിനിമകളൊക്കെ ഒരു പക്ഷേ ഏത് കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസിക് സിനിമ എന്ന ഗണത്തിലേക്ക് മാറ്റപ്പെടാൻ സാധ്യതയുള്ള സിനിമകളാണ്. നേരെ തിരിച്ച് ലാലേട്ടൻ്റെ സിനിമകളിൽ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്ത സിനിമകൾ മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ദൃശ്യമാണ്. ദൃശ്യം ഒന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്ന ഒരു സിനിമ. പിന്നെ ഒരു മാസ സിനിമ, അത് ലൂസിഫറാണ്. അങ്ങനെ ബിസിനസ് അടിസ്ഥാനത്തിൽ വന്ന സിനിമകളായതുകൊണ്ട് തന്നെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വന്ന സിനിമകൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള വലിയ അന്തരത്തിനുള്ള കാരണം എന്ന് വെച്ചാൽ, മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന സിനിമയുടെ കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു, അതുപോലെ തന്നെ കഥ വളരെ വ്യത്യസ്തമായിരുന്നു. ഇതുവരെ ചെയ്ത സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. നേരെ തിരിച്ച് ലാലേട്ടൻ ഇപ്പോഴും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഫാൻസിന് വേണ്ടി ചെയ്യുന്ന സിനിമകളെ പോലെയുള്ള സിനിമകളാണ് കൂടുതൽ വന്നത്. ജിത്തു ജോസഫിനെ കൂടെ ചെയ്ത സിനിമകളാണ് ഒരു പക്ഷേ ഒന്ന് വ്യത്യസ്തമായത്. അതിന് ഇടയിൽ ഇപ്പൊ മലൈക്കോട്ടെ വാലിബൻ, ഡിജോ ജോസ് പള്ളിശ്ശേരി മുത്ത് വരാനിരിക്കുന്നു. ആ ഒരു സിനിമ വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ തിരുത്തേണ്ടി വരും. ഞാൻ അതിന് ആഗ്രഹിക്കുന്നുണ്ട്. ലാലേട്ടനിൽ നിന്നും അത്തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന സിനിമ കഥയുടെ കഥാപാത്രങ്ങളും തിരക്കഥയും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ സ്വന്തം കമ്പനി, അതായത് മമ്മൂട്ടി കമ്പനി എന്ന ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം ഒരുപാട് സിനിമകൾ അതിൽ ചെയ്തു. ആ സിനിമകളൊക്കെ ഹിറ്റാവുന്നു. ആ ഹിറ്റാവുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പുതുതായിട്ട് എന്തെങ്കിലും തേടുന്നു, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടിയുള്ള പണിയെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ലാലേട്ടന് സ്വന്തം സൗഹൃദ വലയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു സാധനത്തിനുള്ളിൽ വീർപ്പുമുട്ടിയിരിക്കുകയാണ്. മറ്റുള്ള ആളുകളെ മുഷിപ്പിക്കാൻ ഇഷ്ടമല്ല, കൂട്ടുകാരെ മുഷിപ്പിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ആ ഒരു സുഹൃദ് വലയങ്ങൾക്ക് ഇടയിലുള്ള സിനിമകളെ ചെയ്യുന്നുള്ളൂ. അപ്പൊ പുതുമുഖ സംവിധായകരുടെ കഥകളുമായി ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം 10 കഥകൾ വരെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആ കഥകളെല്ലാം പഴയ കുറെ സിനിമകളോ അല്ലെങ്കിൽ പഴയ എവിടുന്നൊക്കെ കട്ടുകൂടുന്ന കുറെ കഥകളും ചേർത്ത് വെച്ചിട്ട് പറയുന്ന സിനിമ കഥകളാണ്. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനിടയിലാണ് നേര് വന്നത്. നേരെ ഒരു പക്ഷേ 1985 ഇറങ്ങിയ ഒരു സിനിമ അതേപോലെ ഇവിടെ കട്ടുകൂടുന്നിട്ടതാണ്. അത് ഇറങ്ങിയതിന് ശേഷം ആണ് ഇപ്പോൾ ലാലേട്ടനും കൂടി ഇറങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ലാലേട്ടൻ ഉണ്ടാക്കിയത്. അപ്പോൾ പഴയകാല ലാലേട്ടനെയാണോ പുതിയ കാല ലാലേട്ടനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ആരാധകർ രണ്ടു തരത്തിൽ ഉത്തരം പറയും. അതിൽ 80% പഴയ സിനിമകളിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാവും. അവർ പറയും പഴയ സിനിമകൾ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. പുതുമുഖ സംവിധായകർക്ക് ഇടം കൊടുക്കാത്തത് കൊണ്ട്, അവർക്ക് അവസരം കൊടുക്കാത്തത് കൊണ്ട് ലാലേട്ടൻ ഒന്ന് ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വാസ്തവത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പുതിയ സംവിധായകർ തന്നെ വരണമെന്നില്ല. നല്ല തിരക്കഥ കിട്ടിയാലും അദ്ദേഹത്തിന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ 1000 സിനിമ തോറ്റാലും ഒറ്റ സിനിമ മാത്രം മതി അദ്ദേഹത്തിന്റെ ഹൈപ്പ് തിരിച്ചെടുക്കാൻ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം നേരി എന്ന സിനിമ തന്നെയാണ് അല്ലേ. അതുപോലെ ഒരിക്കലും പിന്നിൽ പിറകിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും മമ്മൂക്കക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത 4 സിനിമകളും ഹിറ്റാണ്. ടർബോ എന്ന സിനിമ ഇനി വരാൻ നിൽക്കുന്നുണ്ട്. 2023 ഏകദേശം ഫുൾ എല്ലാ സിനിമകളും നമ്മുടെ മമ്മൂക്ക കൊണ്ടുപോയി. അതിൽ ലാലേട്ടൻ്റെ 2 സിനിമകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. 2023 അവസാനം വന്ന നേര് അത് ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തർക്കമൊന്നുമില്ല. സിനിമ കോപ്പിയാണോ അല്ലെങ്കിൽ ലൂപ്പിയാണോ ഒന്നും പോകേണ്ട കാര്യമില്ല. സിനിമ നല്ല വൃത്തിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സിനിമകൾ, പുതിയ കഥാപാത്രങ്ങൾ, പുതിയ തിരക്കഥകൾ, ഇതെല്ലാം തിരഞ്ഞെടുക്കുന്ന രീതി മാറിക്കഴിഞ്ഞാൽ, അത് ശരിയായ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലാലേട്ടനും മമ്മൂക്കയും ഒരേ രീതിയിൽ വീണ്ടും ഒരുപാട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.